പാൽപ്പലിനെ സംബന്ധിച്ച് ആളുകൾ ചോദിച്ച സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. ഇലകുഴിയും പല്ലുകൾ, പ്രാഥമിക പല്ലുകൾ, പാൽപ്പല്ലുകൾ എന്നിങ്ങനെ വിവിധ തരം പേരുകളിൽ അറിയപ്പെടുന്ന ഈ കുഞ്ഞിപ്പല്ലുകൾ പിന്നീട് വരേണ്ട പെർമനന്റ് പല്ലുകളുടെ സ്ഥാനം വഹിക്കുന്ന താൽക്കാലിക സ്പേസ് ഹോൾഡേഴ്സുകളാണ്. പക്ഷേ ഇത് നിങ്ങളുടെ കുട്ടിയുടെ വളർച്ചയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ പ്രധാനപ്പെട്ട നാഴികക്കല്ലിലൂടെ കടന്നു പോകുന്നതിനോടൊപ്പം തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഹാൻഡി ടൂത്ത് എറപ്ഷൻ ചാർട്ടും ഇന്നത്തെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. വീഡിയോ പൂർണ്ണമായും കാണുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ഡോക്ടർ ഷെമി. ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്നവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്തു കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. എങ്കിൽ മാത്രമേ കൃത്യസമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. കുഞ്ഞിൻ്റെ പല്ല് വരുന്ന ക്രമവും പല്ല് വരാൻ താമസിച്ചാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ പ്രധാനമായും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിന് മുൻപ് കുഞ്ഞിന് പല്ല് വരുന്നതിന് മുൻപുള്ള ടീത്തിങ് സ്റ്റേജിനെ സംബന്ധിച്ച പ്രധാനപ്പെട്ട രണ്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1, പാർട്ട് 2 എന്നിങ്ങനെ രണ്ട് വീഡിയോകളായിട്ടാണ് അവ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അവയുടെ ലിങ്കാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. അത് തീർച്ചയായും കാണുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് കുഞ്ഞിപ്പല്ലുകളുടെ മൂന്നാമത്തെ പാർട്ടാണ് ഇന്നത്തെ വീഡിയോ. പല്ല് വരുന്ന ചാർട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ചില കുട്ടികൾക്ക് 3-4 മാസമാകുമ്പോഴേക്കും ആദ്യ പല്ല് പ്രത്യക്ഷപ്പെടാം. മറ്റു ചില കുട്ടികൾക്ക് പല്ല് വരാൻ വളരെ താമസിക്കാം. ഏകദേശം ഐഡിയലി പറയുകയാണെങ്കിൽ 6 to 7 മാസത്തിന് ഉള്ളിലാണ് ആദ്യ പല്ല് വരേണ്ടത്. ചില കുട്ടികൾക്ക് 12 മാസം ആയിട്ടും അതിനുശേഷവും പല്ല് വരാതിരിക്കാറുണ്ട്. വൈകി പല്ല് വരാനുള്ള കാരണങ്ങൾ ഈ വീഡിയോയിലെ തുടർന്നുള്ള ഭാഗങ്ങളിൽ നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. ഏത് കുഞ്ഞിപ്പല്ലാണ് ആദ്യം വരുന്നത്? ഏത് പല്ലാണ് ആദ്യം വരുന്നത് എന്ന് പറയുന്നതിന് മുമ്പ് കുട്ടികൾക്ക് എത്ര പല്ലുകളുണ്ട്, അവയുടെ പേരുകൾ എന്തൊക്കെയാണ് എന്ന് ആദ്യം അറിഞ്ഞിരിക്കാം. എങ്കിൽ മാത്രമേ ഇനി പറയുന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തത നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കുട്ടികൾക്ക് എത്ര പല്ലുകളുണ്ട്? രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞിന് 20 പ്രാഥമിക പല്ലുകൾ ഉണ്ടായിരിക്കും. 20 പാൽപ്പല്ലുകളാണ് ഉള്ളത്. ഇൻസൈസസ്, കെനൈൻ, മോളാസ് എന്നിങ്ങനെ വിവിധ പേരുകളിൽ അവ അറിയപ്പെടുന്നു. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുഞ്ഞിൻ്റെ ഏറ്റവും മുൻവശത്ത് കാണുന്ന പല്ലുകളാണ് ഇൻസൈസറുകൾ. ഏറ്റവും മുൻവശത്ത് കാണുന്ന പല്ലുകളാണ് സെൻട്രൽ ഇൻസൈസസ്. അതിനോട് ചേർന്ന് വരുന്നവയാണ് ലാറ്ററൽ ഇൻസൈസസ്, ഒളിപ്പല്ലുകൾ എന്നിവയെ പറയാറുണ്ട്. ഇതിനു ശേഷം വരുന്ന പല്ലുകളാണ് കോമ്പല്ലുകൾ അഥവാ കെനൈൻസ്. ഇതിനോട് ചേർന്ന് പുറകുവശത്തായി വരുന്ന രണ്ട് വലിയ പല്ലുകളാണ് മോളാസ് അഥവാ അണപ്പല്ലുകൾ. ഫസ്റ്റ് മോളാർ, സെക്കൻഡ് മോളാർ എന്നിങ്ങനെ 4 മോളാറുകളാണ് ഒരു കുട്ടിക്ക് ഉള്ളത്. ആദ്യത്തെ അണപ്പൽ, ഫസ്റ്റ് മോളാർ, അതിനുശേഷമുള്ള അണപ്പൽ, സെക്കൻഡ് മോളാർ, അങ്ങനെ മുഴുവൻ 20 പാൽപ്പല്ലുകളാണ് കുട്ടികൾക്കുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് പല്ലുകളുടെ പേര് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഇനി ടൈം ലൈൻ പറയുമ്പോൾ ഞാൻ ഈ പേരാണ് ഉപയോഗിക്കുന്നത്. പല്ലിൻ്റെ ടൈം ലൈൻ നമുക്ക് പരിശോധിക്കാം. ആദ്യം വരുന്ന പല്ല് ലോവർ ഇൻസൈസസ് ആണ്, താഴത്തെ ഉളിപ്പല്ലുകളാണ്. 6 to 10 മാസത്തിനുള്ളിൽ അവ പ്രത്യക്ഷപ്പെടുന്നതാണ്. പിന്നീട് വരുന്നത് മുകളിലത്തെ ഉളിപ്പല്ലുകളാണ്, അപ്പർ ഇൻസൈസസുകളാണ്. അവ 8 to 12 മാസത്തിനുള്ളിൽ പ്രത്യക്ഷപ്പെടുന്നതാണ്. അടുത്തതായി വരുന്നത് അപ്പർ ലാറ്ററൽ ഇൻസൈസസുകളാണ്. അവ 9 to 13 മാസത്തിനുള്ളിൽ പ്രത്യക്ഷപ്പെടുന്നതാണ്. അടുത്തത് ലോവർ ലാറ്ററൽ ഇൻസൈസസുകളാണ്. അവ 10 to 16 മാസത്തിനുള്ളിൽ പ്രത്യക്ഷപ്പെടുന്നതാണ്. അടുത്തത് മോളാറുകളുടെ വരവാണ്. 13 to 19 മാസത്തിനുള്ളിൽ മോളാറുകൾ വന്നു തുടങ്ങുന്നു. ആദ്യം വരുന്നത് അപ്പർ ഫസ്റ്റ് മോളാറാണ്. പിന്നീട് ലോവർ ഫസ്റ്റ് മോളാർ പ്രത്യക്ഷപ്പെടുന്നു. ലോവർ ഫസ്റ്റ് മോളാർ 14 to 18 മാസത്തിനുള്ളിൽ വന്നു തുടങ്ങും. ആദ്യ അണപ്പല്ല് വന്നതിന് ശേഷമാണ് ഐഡിയലി കോമ്പല്ലുകൾ പ്രത്യക്ഷപ്പെടുന്നത്. മുകളിലത്തെ കോമ്പല്ല് 16 to 22 മാസത്തിനുള്ളിൽ വരേണ്ടതാണ്. താഴത്തെ കോമ്പല്ല് 17 to 23 മാസത്തിനുള്ളിലാണ് വന്നു തുടങ്ങിയിട്ടത്. സെക്കൻഡ് മോളാറുകളാണ് ഏറ്റവും ഒടുവിലായി കാണപ്പെടുന്ന പല്ലുകളാണ് സെക്കൻഡ് മോളാറുകൾ. അവയിൽ ആദ്യം വരുന്നത് ലോവർ സെക്കൻഡ് മോളാറുകളാണ്. 23 to 33 മാസത്തിനുള്ളിൽ വന്നു തുടങ്ങും. മാസമില്ലാതെ മുകളിലത്തെ സെക്കൻഡ് മോളാറുകൾ പ്രത്യക്ഷപ്പെടുന്നു. 25 to 33 മാസത്തിനുള്ളിൽ പല്ലുകൾ വരുന്നു. അങ്ങനെ ഏകദേശം 2.5 വയസ്സോടെ കുഞ്ഞുങ്ങളുടെ 20 പാൽപ്പല്ലുകളും പൂർണ്ണമായി വരേണ്ടതാണ്. ഐഡിയൽ കണ്ടീഷനാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്.
ചെറിയ വ്യത്യാസങ്ങൾ മുതിർന്നവരുടെ പല്ലുകളുടെ എണ്ണത്തിലും വരവിലും ഉണ്ട്. അത് നമുക്ക് വേറൊരു വീഡിയോയിലൂടെ കാണാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടത് ഐഡിയൽ ടൈമാണ്. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ഇതിൽ നിന്ന് വ്യതിയാനങ്ങൾ സംഭവിക്കാം. ചില കുട്ടികൾക്ക് ഇതിനു മുൻപോ ചില കുട്ടികൾക്ക് ഇതിനു ശേഷമോ പല്ലു വരുന്നത് സംഭവിക്കാം. അതിന് പിന്നിൽ ചില പ്രത്യേക കാരണങ്ങളുണ്ട്. അതെന്താണെന്നുള്ള തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. കുഞ്ഞുങ്ങൾ പല്ല് ചവയ്ക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ആദ്യം വരുന്ന പല്ലുകൾ ഇൻസൈസസുകൾ അല്ലെങ്കിൽ കനൈൻസുകൾ ഒക്കെയാണ്. അവ കുഞ്ഞുങ്ങൾ കടിക്കാനാണ് ഉപയോഗിക്കുന്നത്, ബൈറ്റിങ്ങിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ചവയ്ക്കാൻ വേണ്ടി യൂഷ്വലി നമ്മൾ ഉപയോഗിക്കുന്ന പല്ലുകൾ ഏതാണ്? അണപ്പല്ലുകളാണ്. ആ അണപ്പല്ലുകൾ കുഞ്ഞുങ്ങൾക്ക് വന്നു തുടങ്ങുന്നത് ഏകദേശം 2 വയസ്സ് കാലയളവോട് കൂടിയാണ്. സോ അതിനുശേഷമാണ് കുഞ്ഞുങ്ങൾ ചവച്ചു തുടങ്ങുന്നത്. അതുവരെ കടിയാണ് കുഞ്ഞുങ്ങൾ പല്ലുകൊണ്ട് ചെയ്യുന്നത്. കുഞ്ഞിൻ്റെ പ്രാഥമിക പല്ലുകൾ സ്ഥിരമല്ലാത്തതുകൊണ്ട് അവയ്ക്ക് പ്രാധാന്യമില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടാകാതിരിക്കട്ടെ. നിങ്ങളുടെ പ്രൈമറി പല്ലുകൾ തീർച്ചയായും പിന്നീട് വരണ്ട പെർമനൻ്റ് പല്ലുകളുടെ ആരോഗ്യത്തെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പല്ലുകൾ വൃത്തിയായി സൂക്ഷിക്കാനും അവ കേടുവരാതെ സംരക്ഷിക്കുവാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പല്ലുകൾ പതിവായി വൃത്തിയാക്കുക. മധുരമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിവതും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ഒഴിവാക്കുക. പോഷകമൂല്യമുള്ള ആഹാരങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നൽകുക. കുഞ്ഞുങ്ങളുടെ സ്പൂണുകളോ മറ്റോ ഷെയർ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ വായിലെ ബാക്ടീരിയ കുഞ്ഞുങ്ങളുടെ വായിൽ എത്തിപ്പെടുവാൻ അതൊരു കാരണമായേക്കാം. പല്ല് തേപ്പിക്കുക. പക്ഷേ ടൂത്ത്പേസ്റ്റുകൾ ഉപയോഗിക്കുന്നത് തീർച്ചയായും കുഞ്ഞുങ്ങൾ തുപ്പാൻ പരിശീലിച്ചതിന് ശേഷം മാത്രം ബ്രഷുകളിൽ ടൂത്ത്പേസ്റ്റുകൾ കുഞ്ഞുങ്ങൾക്ക് നൽകുക. ഉപയോഗിക്കുമ്പോൾ ഫ്ലൂറൈഡ് കണ്ടന്റുള്ള ടൂത്ത്പേസ്റ്റുകൾ തന്നെ സെലക്ട് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ പല്ലുകളെ കേടിൽ നിന്ന് സംരക്ഷിക്കുവാൻ സഹായിക്കുന്നതാണ്. എപ്പോഴാണ് ഒരു ഡെന്റിസ്റ്റിനെ കാണേണ്ടത്? രണ്ട് കണ്ടീഷനാണ് ഒരു ഡെന്റിസ്റ്റിനെ കാണുന്നതിനുള്ളത്. ഒന്നുകിൽ കുഞ്ഞിന് 1 വയസ്സാകുക, അല്ലെങ്കിൽ കുഞ്ഞിന് ആദ്യ പല്ല് മുളയ്ക്കുക. അത് പറയാൻ കാരണം, മുമ്പ് ടൈം ലൈനിൽ പറഞ്ഞതുപോലെ എല്ലാ കുട്ടികൾക്കും 6 മാസം ആകുമ്പോഴേക്കും ആദ്യ പല്ല് വരണമെന്നില്ല. അങ്ങനെ വരികയാണെങ്കിൽ 6 മാസത്തിൽ കുഞ്ഞിനെ ഡെന്റിസ്റ്റിനെ കാണിക്കണം. ഇല്ലെങ്കിൽ 1 വയസ്സാകുമ്പോൾ ഇതിലേതാദ്യം സംഭവിക്കുന്നോ അതനുസരിച്ച് നിങ്ങൾ ഡെന്റിസ്റ്റിനെ കാണുവാനുള്ള ദിവസം സെലക്ട് ചെയ്യേണ്ടതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മൈൽസ്റ്റോണുകൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഓരോ മൈൽസ്റ്റോണും എണ്ണി എണ്ണി കാത്തിരിക്കുന്നവരാണ് ഓരോ മാതാപിതാക്കൾ. 12 വയസ്സായതിനു ശേഷവും പല്ലിലെ മുകുളങ്ങളിൽ നിന്ന് പല്ലുകൾ പുറത്തോട്ട് വന്നില്ല എങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ആശ്ചര്യപ്പെടുന്നതിൽ അത്ഭുതപ്പെടാനില്ല. ഒരു 12 to 18 months വരെ ആദ്യ പല്ലുകൾ വരാൻ താമസിക്കുന്നത് ഇന്ന് സർവ്വസാധാരണമാണ്. അതിൽ ആശങ്ക വേണം. അതിനുശേഷവും പല്ലുകൾ പ്രത്യക്ഷപ്പെടുന്നില്ല എങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ദന്തരോഗ വിദഗ്ധന്റെ സഹായം തേടുക. അതിന് പിന്നിലെ കാരണം എന്തെന്ന് തിരിച്ചറിയുക. പല്ലു വരാൻ താമസിക്കുന്നത് സാധാരണമാണ്. പക്ഷേ പല്ല് വരാനുള്ള കാലതാമസം അസാധാരണമാകുന്നത് എപ്പോഴാണ്? AAP അമേരിക്കൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് അവരുടെ അഭിപ്രായം പ്രകാരം ഒരു കുട്ടിക്ക് 18 വയസ്സായിട്ടും ആദ്യ പല്ല് പ്രത്യക്ഷപ്പെടുന്നില്ല എങ്കിൽ അത് അസാധാരണമാണ്. തീർച്ചയായും വൈദ്യസഹായം തേടേണ്ടതാണ്. പല്ലുകൾ വൈകി വരാനുള്ള ചില കാരണങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഒന്നാമത്തത് ജെനറ്റിക്സ്, പാരമ്പര്യം. പല്ലുകൾ വൈകി വരുന്നത് കുടുംബ സ്വഭാവമാകാം. രണ്ടാമതായി പീമി അല്ലെങ്കിൽ ലോ ബർത്ത് വെയ്റ്റ് ബേബീസ്, പൂർണ്ണ വളർച്ച എത്താതെ പിറക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ തൂക്കം വളരെ കുറഞ്ഞുള്ള കുട്ടികൾ, ഇത്തരത്തിലുള്ള കുട്ടികൾക്കും എന്ത് സംഭവിക്കാം? പല്ല് വരുന്നത് അല്പം ഒന്ന് ഡിലേ ആകാം. മൂന്നാമത്തത് ഇനാമലിൽ വരുന്ന പോരായ്മകൾ, അപൂർവമായ ചില ജനിതക തകരാറുകൾ, അമിലോജെനിസിസ് ഇംപർഫെക്ട, റീജിയണൽ ഒഡോണ്ടോഡിസ്പ്ലേഷ്യ തുടങ്ങിയ ചില തകരാറുകൾ അല്ലെങ്കിൽ അവസ്ഥകൾ കുഞ്ഞുങ്ങളുടെ പല്ല് വൈകി വരാൻ കാരണമാകാറുണ്ട്. ഇവ ഒരു ദന്തരോഗ വിദഗ്ധന് മാത്രം കണ്ടെത്താൻ സാധിക്കുന്ന ചില കണ്ടീഷനുകളാണ്. ഇതിനു വേണ്ടിയാണ് പല്ല് വരാൻ വൈകുമ്പോൾ തീർച്ചയായും നിങ്ങൾ വൈദ്യസഹായം തേടണം എന്ന് ആവശ്യപ്പെടുന്നത്. പോഷകാഹാരക്കുറവ്, വൈറ്റമിൻ ഡി, കാൽഷ്യം ഡെഫിഷ്യൻസി തുടങ്ങിയവയും പല്ല് കൃത്യസമയത്ത് വരാത്തതിന് പിന്നിലെ ഒരു കാരണമാണ്. ഡൗൺ സിൻഡ്രോം, ഹൈപ്പോപിറ്റ്യൂട്ടറിസം തുടങ്ങിയ വികസന വൈകല്യങ്ങൾക്ക് പിന്നിലെ ഒരു ലക്ഷണമായും പല്ലിൻ്റെ വൈകിയുള്ള വരവ് കണക്കാക്കേണ്ടതാണ്. ഇതൊക്കെ ചില കാരണങ്ങളാണ്.
ഇത്രയും വലിയ വലിയ കാരണങ്ങളിലോട്ട് പോകുന്നതിന് മുമ്പ് മാതാപിതാക്കളുടെ ചെറിയൊരു അശ്രദ്ധ കുഞ്ഞിൻ്റെ പല്ല് വൈകാൻ ചിലപ്പോൾ കാരണമാകാറുണ്ട്. ടീത്തിങ്ങിനെ സംബന്ധിച്ച് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ കാണണമെന്ന് വീണ്ടും ഊന്നൽ നൽകുന്നത് ഇതിനെ ബേസ് ചെയ്താണ്. ടീത്തിങ് സ്റ്റേജ് വളരെ പ്രാധാന്യപ്പെട്ടതാണ്. ടീത്തിങ് സ്റ്റേജിൽ നിങ്ങൾ നൽകേണ്ട കെയർ, ടീത്തേഴ്സ് ഉപയോഗിക്കുന്നതിൻ്റെ പ്രാധാന്യം, ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആ വീഡിയോ കാണേണ്ടതാണ്. കൃത്യസമയത്ത് ടീത്തറുകൾ കുഞ്ഞുങ്ങൾക്ക് നൽകുക, അത് കുഞ്ഞുങ്ങളുടെ പല്ല് വരുന്ന പ്രക്രിയയെ കൂടുതൽ സുഗമമാക്കുന്നതാണ്. പല്ല് വരാൻ വൈകുന്നത് ഇത്ര ഗൗരവമേറിയ വിഷയമാണ്. പ്രാഥമിക പല്ലുകളെ കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ അത്ര ഗൗരവമേറിയ ഒന്നല്ല ഈ വൈകി വരവ്. പക്ഷെ പിന്നീട് വരേണ്ട പെർമനന്റ് പല്ലുകളെ കുറിച്ച് കൂടി നമ്മളൊന്ന് ചിന്തിക്കണം. ഇങ്ങനെ വൈകി വരുന്ന പാൽപ്പല്ലുകൾ പിന്നീട് വരേണ്ട പെർമനന്റ് പല്ലുകളുടെ വരവിനെയും ബാധിക്കുന്നു. അവ പിന്നീട് ഫ്യൂച്ചറിൽ ദന്ത പ്രശ്നങ്ങൾക്കും പല്ലുകളുടെ നിര തെറ്റുന്നതിനും മറ്റും കാരണമായേക്കാം. മാത്രവുമല്ല, മുമ്പ് മെൻഷൻ ചെയ്തതുപോലെ ചില അസുഖങ്ങളുടെ ഭാഗമായും ഇത് സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യതിയാനങ്ങൾ കൃത്യസമയത്ത് നിങ്ങൾ വൈദ്യസഹായം തേടേണ്ടത് അനിവാര്യമാണ്. കുഞ്ഞിപ്പല്ലിൻ്റെ വരവിനെ സംബന്ധിച്ച് ആളുകൾ ചോദിച്ച ചില സംശയങ്ങളും അതിനുള്ള ഉത്തരവുമാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്കുള്ള മറ്റു സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക, അതനുസരിച്ച് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ മടിക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലോട്ടും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ കാണും വരെ ബൈ.